നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. സ്തനാർബുദം ബാധിക്കുന്നവരുടെ എണ്ണം വർഷം തോറും കൂടി വരികയാണ്. ആരംഭദിശയിൽ തന്നെ ഇവ കണ്ടെത്താൻ കഴിയാത്തതാണ് പലപ്പോഴും ഇത് ഗുരുതര അവസ്ഥകളിൽ എത്താൻ കാരണം. മുലഞ്ഞിട്ടുകളിൽ ഉണ്ടാകുന്ന മാറ്റം, സ്തനങ്ങളിലെ തടിപ്പ്, വീക്കം, മുഴകൾ തുടങ്ങിയവയ്ക്ക് ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. എന്നാൽ സ്തനങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ മുഴകളും സ്തനാർബുദത്തിൻ്റെ ലക്ഷണമല്ല. അപകടകാരി അല്ലാത്ത മുഴകളും സ്തനങ്ങളിൽ ഉണ്ടാകാം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്ത്രീകളുടെ സ്തനങ്ങളിൽ കണ്ടുവരുന്ന ഫൈബ്രോ അഡിനോമ എന്ന തരം മുഴകളെക്കുറിച്ചാണ്. എന്താണ് ഫൈബ്രോ അഡിനോമ, എങ്ങനെ ഫൈബ്രോ അഡിനോമ കണ്ടെത്താം, എങ്ങനെ ചികിത്സിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്ത്രീകളുടെ സ്തനങ്ങളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന അർബുദരഹിതമായ അപകടകരമല്ലാത്ത മുഴകളെയാണ് ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത്. യുവതികളിൽ, പ്രത്യേകിച്ച് 15 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതികളിലാണ് ഫൈബ്രോ അഡിനോമ സാധാരണയായി കണ്ടുവരുന്നത്. സ്തനാർബുദത്തെപ്പോലെ ഇവ വളരെ വലുതാകുകയോ മറ്റ് അവയവങ്ങളെ ബാധിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവ പലപ്പോഴും വളരെ ചെറുതായിരിക്കും. ഏതാണ്ട് 1-2 സെൻറ്റിമീറ്റർ വലിപ്പത്തിലായിരിക്കും ഇവ സാധാരണയായി കാണപ്പെടാറുള്ളത്. എന്നാൽ അപൂർവമായി 5 സെൻറ്റിമീറ്റർ അധികം വലിപ്പത്തിലും ഇവ കണ്ടുവരാറുണ്ട്. സാധാരണഗതിയിൽ ഫൈബ്രോ അഡിനോമ മുഴകൾ വേദന ഉളവാക്കുന്നില്ല. ഇവ ഏതാണ്ട് കട്ടിയുള്ള റബ്ബർ പോലുള്ള മിനുസ്സതയേറുന്ന പ്രതലത്തോടു കൂടിയ വ്യക്തമായ അരികുകളുള്ള ചലിക്കുന്ന മാർബിൾ പോലുള്ള മുഴകളായിട്ടാണ് കണ്ടുവരുന്നത്. ഫൈബ്രോ അഡിനോമ ഉണ്ടാകാനുള്ള കാരണം കൃത്യമായി കണ്ടെത്തിയിട്ടില്ല. എന്നിരുന്നാലും പ്രത്യുത്പാദനവുമായി ബന്ധപ്പെട്ട ഹാർമോണുകളുടെ പ്രവർത്തനഫലമായിട്ടാണ് ഫൈബ്രോ അഡിനോമ ഉണ്ടാകുന്നത് എന്ന് കരുതപ്പെടുന്നു. സ്ത്രീകളുടെ പ്രത്യുത്പാദന കാലഘട്ടത്തിലാണ് ഫൈബ്രോ അഡിനോമ കൂടുതലായി ഉണ്ടായി കാണുന്നത്. ഗർഭകാലത്തും ഹാർമോൺ തെറാപ്പി നടത്തുന്ന സമയങ്ങളിലും ഫൈബ്രോ അഡിനോമ വലുതാകുന്നതായി കാണുന്നു. ആർത്തവ വിരാമത്തിന് ശേഷം ഹോർമോൺ നില കുറയുന്നതിനാൽ ഇവ ചുരുങ്ങുന്നതായി കണ്ടുവരുന്നുണ്ട്. സാധാരണയായി സിമ്പിൾ ഫൈബ്രോ അഡിനോമ എന്ന് വിളിക്കുന്ന ചെറിയ ഫൈബ്രോ അഡിനോമകളാണ് കൂടുതലായും കണ്ടുവരുന്നത്. കോംപ്ലക്സ് ഫൈബ്രോ അഡിനോമ എന്ന വലിപ്പമേറിയ തരത്തിലുള്ള ഫൈബ്രോ അഡിനോമ പ്രായം ചെന്ന സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്നു. കോംപ്ലക്സ് ഫൈബ്രോ അഡിനോമയുടെ കോശങ്ങൾ അമിത വളർച്ച പ്രാപിക്കുന്നതിനാൽ ഫൈബ്രോ അഡിനോമയുടെ വളർച്ചയും വളരെ വേഗത്തിലായിരിക്കും. ടിഷ്യൂ ബയോപ്സിയിലൂടെ ഇത്തരത്തിൽപ്പെട്ട ഫൈബ്രോ അഡിനോമകൾ കണ്ടെത്തുവാൻ സാധിക്കുക. 10 വയസ്സിനും 18 വയസ്സിനും മധ്യേ പ്രായമുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ഫൈബ്രോ അഡിനോമയാണ് ജുവനൈൽ ഫൈബ്രോ അഡിനോമ. ഇവയുടെ വലിപ്പം പൊതുവെ വർദ്ധിച്ചു കാണുന്നു. എന്നാൽ ജുവനൈൽ ഫൈബ്രോ അഡിനോമ ക്രമേണ ചുരുങ്ങിപ്പോകുന്നതായി കണ്ടുവരുന്നു. ചിലപ്പോൾ തനിയെ മാറുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ഏതാണ്ട് 2 ഇഞ്ചിലധികം വലിപ്പത്തിൽ കണ്ടുവരുന്ന മുഴകളാണ് ജയന്റ് ഫൈബ്രോ അഡിനോമ. ജയന്റ് ഫൈബ്രോ അഡിനോമ പൊതുവെ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടതായി വരും. കാരണം ഇവ സ്ഥാനത്തിലുള്ള മറ്റ് കലകളിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനോ അവയുടെ സ്ഥാനചലനം ഉണ്ടാക്കുന്നതിനോ കാരണമായേക്കാം. അതുപോലെ ഫിലോട്സ് ട്യൂമർ എന്നറിയപ്പെടുന്ന മുഴകൾ ഉണ്ടായി കാണുന്നു. ഇവ പൊതുവെ അപകടകരമല്ലാത്തവയാണ്. എന്നാൽ അപൂർവം ചിലപ്പോൾ ഇവയ്ക്ക് അർബുദ സാധ്യത ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മുഴകൾ നീക്കം ചെയ്യുവാൻ സാധാരണയായി നിർദ്ദേശിക്കാറാണ് പതിവ്. ഫൈബ്രോ അഡിനോമ സാധാരണമായി നടത്തുന്ന സ്തന പരിശോധനയിലൂടെ കണ്ടെത്തുവാൻ സാധിക്കും. മുഴകളുടെ പ്രത്യേകതയും വ്യക്തിയുടെ പ്രായവും പരിഗണിച്ച് മറ്റു ചില പരിശോധനകൾ വേണ്ടി വന്നേക്കാം. അത്തരം പരിശോധനകളിൽ ഒന്നാണ് മാമോഗ്രാം. മാമോഗ്രാം എന്ന എക്സ്റേ പരിശോധനയുടെ മുഴകളുടെ വലിപ്പവും സ്ഥാനവും കണ്ടെത്തുവാൻ കഴിയുന്നു. ഇതിനായി മാമോഗ്രാം മെഷീൻ്റെ മുന്നിൽ നിർത്തി സ്തനം മെഷീൻ്റെ പ്ലാസ്റ്റിക് ട്രേയിൽ വയ്ക്കുന്നു. തുടർന്ന് മുകളിൽ നിന്നും മറ്റൊരു പ്ലേറ്റ് സ്തനത്തിലോട്ട് അമർത്തി സ്തനത്തെ പരത്തിയ ശേഷം എക്സ്റേ എടുക്കുന്നു. ആർത്തവത്തിന് 1 ആഴ്ച മുമ്പും ആർത്തവ സമയത്തും മാമോഗ്രാം പരിശോധന ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം. മാമോഗ്രാം പരിശോധന ദിവസം ഡിയോഡറൻ്റ്, പെർഫ്യൂം, പൗഡർ എന്നിവ കക്ഷത്തും നെഞ്ചത്തും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവയുടെ ഉപയോഗം ചിലപ്പോൾ എക്സ്റേയിൽ വെളുത്ത കുത്തുകളായി കാണുന്നതിന് സാധ്യതയുള്ളതിനാൽ മാമോഗ്രാം പരിശോധനയിലെ റിസൾട്ടിനെ തെറ്റായി വിലയിരുത്തുവാൻ സാധ്യതയുണ്ട്. മറ്റൊരു പരിശോധനാ രീതിയാണ് ബ്രസ്റ്റ് അൾട്രാസൗണ്ട്. 30 വയസ്സിന് താഴെയുള്ളവരിലാണ് സാധാരണയായി ബ്രസ്റ്റ് അൾട്രാസൗണ്ട് പരിശോധന കൂടുതലായി നിർദ്ദേശിക്കുന്നത്. ബ്രസ്റ്റ് അൾട്രാസൗണ്ട് പരിശോധനയുടെ മുഴ ദൃഢതയുള്ളതാണോ അതല്ല ദ്രാവകം നിറഞ്ഞതാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നു.
മുഴകൾ അപകടകാരിയാണോ അല്ലയോ എന്നറിയതിനായി ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എന്ന പരിശോധന നടത്തുന്നു. ഫൈൻ നീഡിൽ ആസ്പിറേഷനായി ഒരു നേർത്ത സൂചിയുടെ സഹായത്താൽ മുഴയുടെ ഉള്ളിലെ വസ്തു വലിച്ചെടുത്ത് പരിശോധിക്കുന്നു. സൂചിയിലൂടെ ദ്രാവകമാണ് ലഭിക്കുന്നതെങ്കിൽ അത് സിസ്റ്റ് ആയിരിക്കും എന്ന് അനുമാനിക്കാം. കോർ നീഡിൽ ബയോപ്സി പരിശോധനയിൽ ബ്രസ്റ്റ് അൾട്രാസൗണ്ടിൻ്റെ സഹായത്താൽ മുഴ കൃത്യമായി കണ്ടെത്തി മുഴയിൽ നിന്നും കോശങ്ങൾ ശേഖരിച്ച് പരിശോധിക്കുന്നു. സ്തന പരിശോധനയിലൂടെയും മാമോഗ്രാം, ബ്രസ്റ്റ് അൾട്രാസൗണ്ട്, ബയോപ്സി തുടങ്ങിയ പരിശോധനയിലൂടെ മുഴ ഫൈബ്രോ അഡിനോമയാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ സാധാരണയായി ശസ്ത്രക്രിയ നിർദ്ദേശിക്കാറില്ല. കാരണം പ്രത്യേകിച്ച് മുഴകൾക്ക് ഘടനാമാറ്റം ഉണ്ടാകാതെ നിലനിൽക്കുകയാണെങ്കിൽ ശസ്ത്രക്രിയ വേണ്ടിവരാറില്ല. ചിലപ്പോൾ ഫൈബ്രോഡിനോമ മുഴകൾ തനിയെ മാറുന്നതായി കാണുന്നു. ശസ്ത്രക്രിയ ഒഴിവാക്കിയാലും മുഴകളുടെ കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം ആവശ്യമാണ്. ഇടയ്ക്ക് ബ്രസ്റ്റ് അൾട്രാസൗണ്ട് പരിശോധന നടത്തി മുഴകളുടെ ഘടനാപരമായ മാറ്റങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. സ്തന പരിശോധനയിലൂടെയും മാമോഗ്രാം, ബ്രസ്റ്റ് അൾട്രാസൗണ്ട്, ബയോപ്സി തുടങ്ങിയ പരിശോധനയിലൂടെയും മുഴയിൽ അസാധാരണമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫൈബ്രോഡിനോമ വലിപ്പമേറിയതാണെങ്കിലോ ശസ്ത്രക്രിയ നിർദ്ദേശിക്കാറുണ്ട്. ലംബക്ടമി അഥവാ എക്സിഷണൽ ബയോപ്സി വഴി മുഴകൾ നീക്കം ചെയ്ത് ബയോപ്സി പരിശോധനയ്ക്ക് വിധേയമാക്കി മുഴകൾ അർബുദ സാധ്യതയുള്ളതാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നു. ക്രയോ അബ്ലേഷൻ എന്ന പ്രക്രിയയിലൂടെ നേർത്ത ക്രയോ പ്രോബ് എന്ന ഉപകരണം ഫൈബ്രോ അഡിനോമ മുഴയിലോട്ട് കടത്തി ഒരുതരം ഗ്യാസ് ഉപയോഗിച്ച് മരവിപ്പിച്ച് മുഴയുടെ കോശങ്ങൾ നശിപ്പിക്കുന്ന രീതിയും നിലവിലുണ്ട്. ഫൈബ്രോഡിനോമ മുഴകൾ നീക്കം ചെയ്ത് കഴിഞ്ഞാലും പുതിയ മുഴകൾ വരുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പുതുതായി മുഴകൾ ഉണ്ടാവുകയാണെങ്കിൽ അവയും കൃത്യമായി മാമോഗ്രാം, ബ്രസ്റ്റ് അൾട്രാസൗണ്ട്, ബയോപ്സി തുടങ്ങിയ പരിശോധനകളുടെ പുതുതായി ഉണ്ടായ മുഴകൾ അർബുദബാധിതമായ മുഴകളല്ല, മറിച്ച് ഫൈബ്രോ അഡിനോമ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സ്തനങ്ങളുണ്ടാകുന്ന പലതരം മുഴകൾക്ക് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. ഫൈബ്രോ അഡിനോമ മുഴകളും വളരെ ഫലപ്രദമായി ഹോമിയോപ്പതി ചികിത്സയിലൂടെ പരിഹാരം കാണുവാൻ സാധിക്കും. ചിമാഫില്ല ഉംബ്ലേറ്റ, കൊണിയം മാക്കുലേറ്റം, കൽക്കേരിയ ഫ്ലൂറിക്ക, തൈറോയിഡിനം, കാർസിനോസിൻ, തുജ ഓക്സിഡൻഡാലിസ്, ഹൈഡ്രാസിസ് കനാഡൻസിസ്, സ്ക്രോഫ്ലോറിയ നൊഡോസ തുടങ്ങിയ മരുന്നുകൾ ഫലപ്രദമാണ്. കൂടാതെ മുഴകൾ വീണ്ടും വരുന്നത് തടയുന്നതിനായി വ്യക്തിയധിഷ്ഠിതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ചികിത്സയിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രത്യേകത. എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 11 മണിക്ക് വിവിധ വൈദ്യശാസ്ത്ര വിഷയങ്ങളിലായി പുതിയ വീഡിയോകൾ ഈ ചാനൽ റിലീസാകുന്നുണ്ട്. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓണാക്കിയിടുക. അതിനോടൊപ്പം ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം. Thanks for watching. Like. Comments. Share. And subscribe.